ആ വഴിയെടാ, നട വേദന. ഷാജേട്ടാ, ഞാൻ ഒരു കാര്യം അറിഞ്ഞു. 1 കോടി രൂപ കിട്ടുന്ന ഒരു പരിപാടി തുടങ്ങിയെന്ന് നമ്മുടെ സുകുമാരേട്ടൻ പറഞ്ഞു. അതിലെന്ന് പോയിരുന്നെങ്കിൽ ഷാജേട്ടന് പൈസ കിട്ടിയാൽ നമുക്ക് നല്ല ചികിത്സയൊക്കെ ചെയ്യായിരുന്നു. എടാ, 1 കോടി രൂപയോ? ആഹാ, അത് കൊള്ളാലോ. ആണോടാ, പക്ഷേ ഷാജേട്ട അതിൽ ഒരാൾക്ക് മാത്രമേ പങ്കെടുക്കുകയുള്ളൂ. അതിൽ ഞാൻ പോയാലാ? ഓ, നിന്നെ ഇപ്പൊ വിട്ടിട്ടേനെ വാക്കി ഉള്ള കൂടെ പൊട്ടി കൂള കടം കൂടെ വയ്ക്കാനായിട്ട് ഉള്ള മണ്ടത്തരവന്ന്. ഇതില് ഞാൻ പോടാ. അയ്യോ എടാ ലോല, ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോടാ. എന്നാത്തിനാന്തോ ഞാൻ ഇവിടെ വന്നത്? കുറെ ബൾബ് മിന്നി മിന്നി കത്തണമല്ലാതെ നീ അല്ലേടാ പറഞ്ഞ ഇവിടെ വന്ന 1 കോടി രൂപ കിട്ടുമെന്ന്. ഷജേട്ടാ, അത് പിന്നെ സുകുമാരേട്ടൻ പറഞ്ഞ് ഇവിടെ നിൽക്ക, ഇവിടെ വന്നാൽ പൈസ കിട്ടുമെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. എടാ ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ, എല്ലാവരും കഴിഞ്ഞു പോയാ. നടുവേദനയും കൊണ്ട് നിന്റെ വാക്കും വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നപ്പോ മണ്ടനായില്ലടാ. ഷാജേട്ടാ, അത് പിന്നെ കുറച്ചേരം ഒന്ന് നിന്ന് നോക്കിയല്ലോ, ആരെങ്കിലും വന്നാലോ. കോടീശ്വരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് നേരത്തെ ഒരു വ്യക്തി കയറി വന്നു. എന്തായാലും അദ്ദേഹം ഹൈറേഞ്ചിൽ നിന്നും വന്ന ഷാജി പാപ്പനാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ഷാജി പാപ്പൻ ഫ്രം ഹൈറേഞ്ച്. സാർ എന്നാ പണയാ കാണിച്ചേ? നേരത്തെ വന്നൂടെ, നേരത്തെ തോങ്ങുക തുടങ്ങായിരുന്നു. ആ നമസ്കാരങ്ങളൊക്കെ ഉണ്ട് സാറേ. നമസ്കാരം, ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കൂ. എന്നാ സാറേ, ഞാൻ ഒരു ഡാൻസ് കളിച്ചോട്ടെ സാറേ? ഇവിടെ പിന്നെന്താ ഷാജി, നീ ധൈര്യമായിട്ട് കളിച്ചോ. അയ്യോ സാറേ, ഡാൻസ് കളിച്ച് എന്നെ തട പോയി സാറേ. അയ്യോ പിന്നെ എന്തിനാണോ താൻ ഡാൻസ് കളിച്ച്? ഒരാവേശത്തിന് കളിച്ചു പോയതാണ് സാറേ, എന്നാ ചെയ്യേ. ഷാജി, ഈ കോടീശ്വരല് വന്നതിന്റെ ലക്ഷ്യം എന്താണ്? എന്റെ പൊന്നെ സാറേ, ഓ ഞാൻ നടുവല്ലി വന്ന് വീണ്. അന്ന് മുതല് എന്നെയും കൊണ്ട് പോവാ ഈ നടുവേദന. അയ്യോ ഞാൻ നടുവല്ലി വീണപ്പോ എന്റെ ഡ്രൈവറായ സാമുദ്രോയി എന്റെ ഭാര്യയും കൊണ്ട് അടിച്ചുകൊണ്ട് പോയി. അയ്യോ പിന്നെ എന്തിനേറെ എൻ്റെ പിള്ളേരെ എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയ. പിന്നെ എനിക്ക് എൻ്റെ ക്ലബ്ബ് തിരിച്ചു പിടിക്കണം. എൻ്റെ ക്ലീറ്റസിൻ്റെ തലയിൽ ഒരു കൊച്ചങ്ങ വേണം, അതോടുകൂടി അവൻ്റെ 5 കിളി പോയി. പിന്നെ അവൻ കൊണ്ട് ബോസ്റ്റി കൊണ്ട് തലയിടിച്ച്, അതിൽ നിന്ന് വന്ന ബൾബ് വീണ് അവൻ്റെ മൊത്തം കിളിയും പോയി. അയ്യോ ഇനി അവനെ ശരിയാക്കണം. അയ്യോ പിന്നെ ഒരു തലവേദന ഉണ്ട്, വീട്ടിലെ തള്ള തള്ളേരെ ആധാരമെല്ലാം പണയം വെച്ച് ഇനി അതാ എടുത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ തള്ള എന്നെ തല്ലിക്കൊല്ലും. വീട്ടിൽ പോലും കയറല്ലെന്നാ പറയണേ. വിഷമിക്കണ്ട ഷാജി, നമുക്ക് മത്സരത്തിലേക്ക് വരാം. ആ സാറേ, ആ വരാം. ഷാജി, എന്നെ തരുന്ന 5 വിഷയങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കണം. 1 ഇന്ത്യൻ രാഷ്ട്രീയം, 2 സിനിമ, 3 ഇന്ത്യൻ ഭൂമിശാസ്ത്രം, 4 കേരളം, 5 അവയവങ്ങൾ. അയ്യോ എൻ്റെ നടുവേ, കർത്താവേ. സാറേ 5-ാമത്തെ അവയവങ്ങൾ മതി സാറേ, അതാകുമ്പോൾ എനിക്ക് കുറേ അറിയാം. എൻ്റെ നടുവിനെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസക്കുള്ള, ഓ അതൊക്കെ എനിക്കറിയാം സാറേ. ഗുരുജി പ്ലീസ് മാക്സ് അവയവങ്ങൾ. ഷാജി, 1000 രൂപയുടെ ആദ്യത്തെ ചോദ്യം ഇതാ: മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട്? ഓപ്ഷൻ എ 206, ഓപ്ഷൻ ബി 209, ഓപ്ഷൻ സി 216, ഓപ്ഷൻ ഡി 290. ആ സാറേ ഇതൊക്കെ എനിക്കറിയാം, എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ ഞാൻ അന്നേ പഠിച്ചു വെച്ചതാണത്. 206 ഏ തന്നെ ഉറപ്പില്ല സാറേ. ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ 206. ഷാജി, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, 1000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അയ്യോ എന്റെ നടുവേ, അയ്യോ താൻ കുറെ നേരമായി
നടുവേദന എന്ന് പറയുന്നത്, ഒന്ന് അടങ്ങിയിരുന്ന് ഉത്തരം പറയടോ, എന്നാ നിന്റെ ആ വേദന ഒക്കെ അന്ന് പോകും. ആ ഓക്കെ സാറേ. 2000 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം ഇതാ, രേഖയുടെ ആകൃതി ഏത്? ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി കുറുമുളക്, ഓപ്ഷൻ സി അമരവിത്ത്, ഓപ്ഷൻ ഡി കശുവണ്ടി. ആ ഇതറിയാം സാറേ, ആ തള്ള പറഞ്ഞിട്ടുണ്ട് അമരവിത്ത്. ഉറപ്പീര് സാറേ. കുറിച്ച് പ്ലീസ് ലോക്ക്, ഓപ്ഷൻ സി അമരവിത്ത്. ഷാജി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 2000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ ഓക്കെ സാറേ. 5000 രൂപയുടെ മൂന്നാമത്തെ ചോദ്യം ഇതാ, ശ്വസനാവയവത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ഏത്? ഓപ്ഷൻ എ ഒഡീമ, ഓപ്ഷൻ ബി അനീമിയ, ഓപ്ഷൻ സി ഹേമറേജ്, ഓപ്ഷൻ ഡി പ്ലൂറ. സാറേ ആ അവസാനത്തെ ആ പ്ലൂ പ്ലൂ ആ സിസ്റ്റർ എൻ്റെ എവിടെ പിറകൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് എൻ്റെ പ്ലൂ പ്ലൂ അത് പോയിന്ന് പറഞ്ഞു സാറേ. അപ്പോൾ അത് തന്നെ കുറിച്ച് പ്ലീസ് ലോക്ക്, ഓപ്ഷൻ ബി പ്ലൂറ. ഷാജി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 5000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 10000 രൂപയുടെ നാലാമത്തെ ചോദ്യം ഇതാ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏത്? ഓപ്ഷൻ എ സിറോസിസ്, ഓപ്ഷൻ ബി ലൂക്കോപീനിയ, ഓപ്ഷൻ സി ആസ്മ, ഓപ്ഷൻ ഡി തൈറോയിഡ്. ആ സാറേ ആ എനിക്കറിയാനുള്ളത് മറ്റേ തുമ്മൽ അങ്ങനെ ഒക്കെ പോണ ആ സംഭവം ഉണ്ടല്ലോ സാറേ, വരെയത് ആസ്മ. ആ അത് മതി സാറേ, അങ്ങ് കുത്തിയരാ. കുറിച്ച് പ്ലീസ് ലോക്ക്, ഓപ്ഷൻ സി ആസ്മ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സാറേ സാറേ എപ്പോഴും അങ്ങോട്ട് വെക്കണം. എന്തിനാ സാറേ, അവിടെ ആരെങ്കിലും ഉണ്ടോ? വല്ല വൈദ്യനം ഉണ്ടെങ്കിൽ ഒന്ന് പറ സാറേ, എൻ്റെ നാട് വരാതിൻ്റെ ആരോ ആര്യം. താൻ എന്താണോ ഈ പറയുന്നേ? ഞാൻ എന്ത് മർമാണിയുടെ ഏജൻ്റ് ആണെന്നോ? ഞാൻ ഒരു കോടീശ്വർ എന്ന ഈ പരിപാടിയിലെ ആങ്കറാണ്. സാറേ സാറേ ആങ്കറാണ് കൊള്ളത്താണ് എന്നു എനിക്കറിഞ്ഞോണ്ട് സാറേ. സാറ് ആ എന്തരായാലും കുഴപ്പമില്ല. ഷാജി ഈ 25000 രൂപയുടെ ഉത്തരം ശരിയായാൽ ഈ പൈസ നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ആണോ സാറേ? ആ എന്തായാലും ആ പെട്ടെന്ന് പറ സാറേ. 25000 രൂപയുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാ, മനുഷ്യ ശരീരത്തിലെ പേശികളില്ലാത്ത അവയവം ഏത്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി ശ്വാസകോശം, ഓപ്ഷൻ സി രക്ത, ഓപ്ഷൻ ഡി തലച്ചോറ്. ആ ആ ഇതൊക്കെ എന്തൊരു ക്വസ്റ്റ്യൻ സാറേ. ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാറേ, ആ മറ്റേ ആ അബൂനയും കൊണ്ട് ആശുപത്രി പോയി അവൻ കിടന്ന് ഏ ഏ എന്ന് പറഞ്ഞ് ആശ വിളിച്ച്. ആ ശ്വാസകോശമാണ് സാറേ ഉത്തരം ഉറപ്പിച്ചേര്. ഖുർജി പ്ലീസ് ലോക്ക്, ഓപ്ഷൻ ബി ശ്വാസകോശം. ഷാജി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 25000 രൂപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ തന്നെ സാറേ. ആ ആ പൈസ സാറേ എനിക്ക് എപ്പോൾ തരാം സാറേ? അത് കിട്ടിയിട്ട് വേണം ആ അലിയുടെ കടവങ്ങ് തീർക്കാൻ. അഞ്ച് താ സാറേ. എടോ ഇപ്പോഴൊന്നും പൈസ കിട്ടില്ല. പൈസ മത്സരം അവസാനിച്ചതിന് ശേഷം മാത്രമേ കിട്ടൂ. ആണോ സാറേ? അയ്യോ അങ്ങനെയാണെങ്കിൽ തീരട്ടെ സാറേ, ഞാൻ കാത്തിരുന്നോളാം. സാറേ സാറിനറിയാമോ പണിയെല്ലാം അരപ്പ കറുത്താവ് എല്ലാം കൂടെ ഈ ഷാജി ബാബൻ്റെ നെഞ്ചത്ത് കൊണ്ടിട്ടിട്ടാ പോണേ. വിഷമിക്കണ്ട ഷാജി, ഹാ ഇതെല്ലാം മാറും. സാറേ അറിയാ മതിയായിരുന്നു സാറേ. 1,00,000 രൂപയുടെ ആറാമത്തെ ചോദ്യം ഇതാ, ഹൃദയ സ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഓപ്ഷൻ എ തലാമസ്,
ഓപ്ഷൻ ബി മെഡുള ഒബ്ലാങ്കട്ട, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി സെറിബെല്ലം. ആ ആണോ സാറേ, ആ ഇതിനുള്ള ഉത്തരം എനിക്കറിയാം സാറേ. ഞാൻ നമ്മളെ ക്ലീറ്റസിനെ എടുത്തുകൊണ്ട് കൊച്ചങ്ങി വീണ് തല വീണ് അപ്പോൾ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ എൻ്റെ തലയുടെ പിറക്കൊക്കെ രണ്ട് തട്ടുകട്ടിയിട്ട് ഇറങ്ങി എൻ്റെ ആ എന്നിട്ട് ഓംപ്ലേറ്റ് അടിച്ചു പോയിരുന്നു. ആ അപ്പോൾ സാറെന്തായാലും ആ ഓംപ്ലേറ്റ് അങ്ങ് കുത്തേക്ക്. എന്തോ ഓംപ്ലേറ്റോ എടാ, ഇവിടെ മുട്ട അടിക്കുന്ന കേന്ദ്രമൊന്നുമല്ല എടോ, എന്തോ ഇവിടെ സാ ഈ പറയുന്നേ. അയ്യോ ആ സാറല്ലേ പറഞ്ഞ ആ ഓംപ്ലേറ്റ് ഉണ്ടെന്ന്, അതിലങ്ങ് കൊത്തു സാറേ. എടോ ഓംപ്ലേറ്റ് അല്ല മെഡുള്ള ഒബ്ലാങ്കട്ട എന്നാ പറഞ്ഞേ. ആ എന്നാ സാറേ, അത് തന്നെ സാറേ. കുറിച്ച് പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി മെഡുള്ള ഒബ്ലാങ്കട്ട. ഷാജി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, 1 crore rupees നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. കറുത്താവ് എന്റെ കൂടെ ഉണ്ട്. 500,000 rupees. 7th ചോദ്യം ഇതാ, ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥയായ നിശാന്തത ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഡി. അയ്യോ സാറേ, ഇതൊക്കെ എന്തൊരു ചോദ്യം സാറേ. എൻ്റെ കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നോക്കുക. സാറ് അവിടെ ഡോക്ടർ സാറ് പറഞ്ഞു എന്താ, നിനക്ക് ഇയായില്ല, ഇതൊക്കെ ഇയായില്ല എന്നാണ് എപ്പോഴും പറയണം. ആ അതിന് കുത്ത് സാറേ, ഇയായ തന്നെ. കുറിച്ചി പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ വൈറ്റമിൻ എ. ഷാജി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, 500,000 rupees നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 1,000,000 rupees. 8th ചോദ്യം ഇതാ, അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്ന മെലാനിൻ എന്ന ഭാഗത്തെ ബാധിക്കുന്ന രോഗം ഏത്? ഓപ്ഷൻ എ അൽബിനിസം, ഓപ്ഷൻ ബി മെലനോമ, ഓപ്ഷൻ സി അനോസ്മിയ, ഓപ്ഷൻ ഡി എക്സിമ. എൻ്റെ കർത്താവേ, അയ്യാ പരീക്ഷയ്ക്കല്ലേ, എനിക്കറിയില്ല. വിഷമിക്കേണ്ട ഷാജി, നിങ്ങൾക്ക് 3 ലൈഫ് ലൈൻസ് ഉണ്ട്, അത് തിരഞ്ഞെടുക്കാം. 1 ഫോൺ എ ഫ്രണ്ട്, 2 ഓഡിയൻസ് പോൾ, 3 50-50. ആ എന്നോ സാറേ, എൻ്റെ കർത്താവേ. ആ സാറ് നേരത്തെ ഓടി അടി അടി സാസ, അത് അങ്ങ് കുത്തിരു സാറേ. എടോ അത് ഓഡിയൻസ് ഒന്നുമല്ല, ഓഡിയൻസ് പോളെന്നാ. കുറിച്ചി പ്ലീസ് ഹലോ ഓഡിയൻസ് പോൾ. ഓഡിയൻസ് നിങ്ങൾക്കുള്ള അവസരം വന്നിരിക്കുന്നു, ഷാജിയെ നിങ്ങൾ സഹായിക്കൂ. ടൈം സ്റ്റാർട്ട് നൗ. ഷാജി ഓഡിയൻസിൽ കൂടുതൽ പേരും ഓപ്ഷൻ എ ആൽബിനസമാണ് പറയുന്നത്. ഷാജി അതുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ആ സാറേ, ഒന്നുമില്ല, അവരോട് പോകാം. കുറിച്ചി പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ആൽബിനസം. ഹലോ ഷാജി ബാബ, നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റ്. അല്ല ശരിയാണ്, 1,000,000 rupees നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഷാജി 50,000 rupees. 9th ചോദ്യം ഇതാ, എൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏത്? ഓപ്ഷൻ എ ബേബി ഹർഷ, ഓപ്ഷൻ ബി ബേബി ദുർഗ, ഓപ്ഷൻ സി നഥാലി ബ്രൗൺ, ഓപ്ഷൻ ഡി കമല രത്നം. അയ്യോ എൻ്റെ കർത്താവേ, അടുത്ത ലൈവും കൂടെ വേണം സാറേ. അയ്യോ എൻ്റെ തടുപ്പേ, അയ്യോ കർത്താവേ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. അയ്യോ ഷാജി, നിങ്ങൾക്ക് ഏത് ലൈഫ് ലൈൻ വേണം? 50-50 അതോ ഫോൺ ഹാഫ്രണ്ടോ? സാറേ എന്നായാലും ആ അയ്യോ ആ 50 ആ 50 മതി സാറേ. കുറിച്ചി പ്ലീസ് ഹലോ 50-50. 2 തെറ്റുത്തരങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് ഓപ്ഷൻ എ ബേബി ഹർഷ, ഓപ്ഷൻ ബി ബേബി ദുർഗ. ഇതിൽ ഏത് ഉത്തരമാണ് ഷാജി തിരഞ്ഞെടുക്കുക? പെട്ടെന്ന് പറയൂ മണിക്കുട്ടി, ഓടി തീരാറായി. അയ്യോ സാറേ,
കർത്താവെ, എന്തൊരു പരീക്ഷണ. സാറ്, എൻ്റെ എൻ്റെ കൊച്ചപ്പൻ്റെ മോള പേര് ദുർഗ എന്നതിന്, അവൾ ചതിക്കൂല. അത് തന്നെ ചെയ് സാറേ. ദുർഗ ഖുർജി, പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി, ബേബി ദുർഗ. ഷാജി, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ബേബി ദുർഗ ഓപ്ഷൻ ബി ആയ ബേബി ദുർഗ 1978 ഒക്ടോബർ 3 കൊൽക്കത്തയിലാണ് അതിൻ്റെ ആരംഭം. പിന്നെ ഷാജി, ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ഹർഷ. മൂന്നാമത്തേതായ അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് നതാലി ബ്രൗൺ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് കമലരത്നം. 1990s ആ വരുന്നത്. എന്നാത്തിനാ സാറേ എൻ്റെ അടുത്ത് പറയണ? ഈ പൊട്ടത്തലയിൽ ഇതൊന്നും ഇരിക്കൂല. വല്ല അറിയാവുന്ന ആർക്കെങ്കിലും പറഞ്ഞോട് സാറേ, എനിക്കിതൊന്നും വയ്യേ. ഹാ ഷാജി, നമുക്ക് 1 crore rupees പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആന്നോ സാറേ, പെട്ടെന്ന് ചോദിച്ചു സാറേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമറിൻ്റെ ശരാശരി നീളം എത്ര? ഓപ്ഷൻ എ 25 centimeters, ഓപ്ഷൻ ബി 50 centimeters, ഓപ്ഷൻ സി 75 centimeters, ഓപ്ഷൻ ഡി 100 centimeters. അയ്യോ കർത്താവേ, ലൈഫ് ലൈൻ വേണം. ഖുർജി പ്ലീസ് ഹലോ ഫോൺ ഓ ഫ്രണ്ട്. മിസ്റ്റർ ഷാജി, നിങ്ങൾ തന്നിരിക്കുന്ന 3 ഇവരാണ്. 1 ഹറക്കളബു, 2 ക്യാപ്റ്റൻ ക്ലേറ്റസ്, 3 ലോളൻ. ഇവരിൽ ആരെ വിളിച്ചാൽ ഇതിനുള്ള ഉത്തരം ശരിയായി കിട്ടും? അയ്യോ എൻ്റെ നടുവേ സാറേ. മറ്റേ ക്ലീറ്റസിൻ്റെ തലയിൽ തേങ്ങ വീണവനൊന്നും അറിഞ്ഞൂടാ. ലോലൻ പിന്നെ ആടിൻ്റെ അടുത്തൊന്നും മാറൂല, അവനൊരു തേങ്ങയെ അറിഞ്ഞൂടാ. പിന്നെ ഒരു ഇതെങ്കിലും ബുദ്ധിയൊക്കെ ഉള്ളത് അബൂന. സാർ അറക്കൽ അബൂന അങ്ങ് വിളിച്ചു തന്നെ. ഖുർജി പ്ലീസ് കണക്റ്റ് അറക്കൽ അബു. അബു, ഞാൻ കോടീശ്വരിൽ നിന്നും സുരേഷ് ഗോപിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഷാജിയേട്ടൻ ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നു. 1 crore ഒരു ചോദ്യത്തിന് ഉത്തരം അബു പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് 1 crore ലഭിക്കുന്നതാണ്. മോനെ, അബു നീ എവിടെയായിരുന്നടാ? നമ്മുടെ കൈപ്പുഴ കുഞ്ഞപ്പനെ കൈയ്യെറുക്കാൻ പോയതാ. ഒന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് കട്ട ചോര മുഖത്ത്, അതൊന്ന് കഴുകായിരുന്നു. സീനില്ല. ആന്നോ അബു? എന്തായാലും നീ ഇതിനുള്ള ഉത്തരം അങ്ങ് പറഞ്ഞു തന്നേര്, നമുക്ക് 1 crore കിട്ടും. ഷാജി, ചോദ്യം വായിച്ചോളൂ. കർത്താവേ, കണ്ണ് പിടിക്കണില്ലല്ലോ. അയ്യോ, മനുഷ്യ ശരീരത്തിലെ വലിയ അസ്ഥിയായ ഫീമറിൻ്റെ ശരാശരി നീളം എത്രയാണ്? എ 25 centimeters, ബി 50 centimeters, സി 75 centimeters, ഡി 100 centimeters. നമ്മളെല്ലാം 100 കളിക്കുന്നേ. ചായയായിട്ട് നായ ഉറപ്പിച്ചോ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായി. അയ്യോ എടാ ആവു, ഉറപ്പിക്കാല്ലേ? ഉറപ്പിച്ചോ ഷാജിയേട്ടാ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചതാ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലാഗിയായിട്ട് ഉറപ്പിച്ചോ, 100% ഉറപ്പ്. സാറേ അവൻ പറഞ്ഞ 100 centimeters എന്നാ സാറേ ഉറപ്പില്ല. അയ്യോ എൻ്റെ നടുവേ. അയ്യോ ഷാജി, തെറ്റിപ്പോയാൽ നേരെ താഴോട്ട്. കിട്ടിയാൽ 1 crore ഷാജിക്ക് സ്വന്തം. ഷാജി ഉറപ്പിക്കാം അല്ലേ? എന്നാത്തിനാ സാറേ, അവനെ എനിക്ക് വിശ്വാസ. അവ ചതിക്കൂല. സാറങ്ങ് കുത്തിയരാ. ഖുർജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി, 100 centimeters. ഷാജി, നിങ്ങൾ പറഞ്ഞ ഉത്തരം ചിലപ്പോൾ തെറ്റിപ്പോകാം, എന്നാലും നിങ്ങൾ വിഷമിക്കരുത്. ഷാജി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി 50 centimeters ആയിരുന്നു ഉത്തരം.
അയ്യോ എടാ അബു അബു അയ്യോ നീ പോയ ഹലോ ഹലോ അയ്യോ അബു ഹലോ അയ്യോ ഹലോ ഹലോ ഷാജിട്ടാ കേൾക്കുന്നില്ല റേഞ്ച് റേഞ്ച് പ്രശ്നം എടുത്തോ ഷാജിട്ടാ ഹലോ കേൾക്കുന്നില്ല എടാ സാമദ്രോഹി നീ ചതിച്ചല്ലേടാ വിഷമിക്കണ്ട ഷാജി നിങ്ങൾക്ക് 25,000 രൂപ വീട്ടിൽ കൊണ്ടുപോകാം എന്റെ നാടുവേ ഞാൻ പോണേ സാറേ എന്റെ കർത്താവേ ഞാൻ തവരണേ ഹൈറേഞ്ചിൽ നിന്നും വന്ന ഷാജി പാപ്പനെ അറ്റാക്ക് വന്നിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് അദ്ദേഹത്തിനുള്ള 25,000 രൂപ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു ഇന്നത്തെ മത്സരം വളരെ വിഷമമുള്ള ഒരു മത്സരമായിരുന്നു എന്നാലും നാളെ ഞാൻ ഒരു പുതിയ ഒരു മത്സരാർത്ഥിയുമായി ഞാൻ എത്തുന്നതാണ് ഇന്നത്തേക്ക് ഇട ശുഭരാത്രി ശുഭനിദ്ര ഷാജി പാപ്പന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ ആ സാറേ ഞങ്ങളാണ് സാറേ ഷാജിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല സാറേ ഒന്ന് വിചാരിക്കല്ലേ കിളി പോയതാ സാറേ തോന്നി ഇവിടെ ക്ലിനിക് ഉണ്ടെന്ന് കാണിച്ചു അയ്യോ എടാ അവൻ അബു സാമദ്രോഹി അരിച്ചിട്ട് പോവാടാ അവൻ കാരണം എനിക്ക് അറ്റാക്ക് വരോ എന്ന് അയ്യോ അവൻ എവിടെയാടാ ശാജിയേട്ടാ അവൻ നമ്മളെ സച്ചിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി ആ ബോൾ പറക്കണ അവനാണ് എൻ്റെ കർത്താവേ ഒരു എളിവില്ലാത്ത ഈ മണ്ടൻ്റെ അടുത്താണല്ലോ ഞാൻ ചോദിച്ചേ എടാ പിള്ളേരെ അബു എവിടെ പോയടാ അതാ സാമദ്രോഹി കാരണം 1,00,000 രൂപ ഞാൻ പൊട്ടി നേരെ താഴോട്ട് പോയി കിട്ടിയ 25,000 രൂപ ഈ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പോലും പറ്റണില്ല അയ്യോ അവനെ കിട്ടിയിരുന്നേ തല്ലി കൊല്ലണം അയ്യോ പാപ്പ അവൻ നാട് വീട്ട് പോയി പാപ്പ പാപ്പനെ മുഖത്ത് വെക്കാൻ പോലും അവന് പറ്റുന്നില്ലെന്ന് പറഞ്ഞു പോകാൻ കത്ത് എഴുതി വെച്ച് പോയി ആ അന്നോട് അവൻ്റെ അടുത്ത് വരാൻ പറ